ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വെറും 2 മിനിറ്റ് കൂടെ തയ്യാറാക്കിയെടുക്കാൻ പറ്റണ ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു എഗ് മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ 1 സവാളയും 1 പച്ചമുളകും 2 കോഴിമുട്ടയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലെ സവാള ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 2 കോഴിമുട്ടയ്ക്ക് 1 സവാള എന്താണ് അളവ്. അപ്പോൾ നിങ്ങൾ 1-4 കോഴിമുട്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സവാള കൂട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം മുട്ട നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇത് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കണം. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. നമുക്ക് ഉച്ച സമയത്തൊക്കെ പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ സമയമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു സൈഡ് ഡിഷും കൂടി വേണമെന്ന് തോന്നുമ്പോൾ ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക, ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ സവാളയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതൊന്നും ചേർക്കുന്നില്ല. വേണമെങ്കിൽ ഒരു തക്കാളി ചേർക്കാം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് അതിൻ്റെ ഒരു പുളിയും മധുരവും കൂടി വരും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ നോൺ വെജ് സോറി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ചപ്പാത്തി അപ്പം ഇതൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു കോമ്പിനേഷൻ വരും. ചോറിനാകുമ്പോൾ നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ട് വേണ്ടത്. അപ്പോൾ തക്കാളി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ സവാളയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. സവാള നീളത്തിൽ അരിഞ്ഞ് തന്നെ എടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടിത് വഴറ്റിയെടുക്കണം. ഇത് സവാളയുടെയൊക്കെ കളറൊന്ന് മാറി വരും, ഒരു ബ്രൗൺ കളറാവും, ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരും. അത്രയും നേരം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്തോളൂ കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇതുപോലെ ആവണം. അപ്പോൾ സവാളയുടെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ മൊരിഞ്ഞ ഭാഗം ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഇതിൽ മസാല ചേർക്കാനുണ്ട്. മസാല എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മസാല കൂട്ടൊന്നുമില്ല, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല പൊടി, അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്താലും മതി. ഒരല്പം മഞ്ഞൾപ്പൊടിയും, ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാലക്കൂട്ട്. ഇനി ചിക്കൻ മസാല അങ്ങനെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ചേർത്തോളൂ. ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറണം. അതിനായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പാത്രത്തിൻ്റെ അടിവശത്ത് ഇങ്ങനെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. ഈവനായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കുക. ഇനി ഈ കോഴിമുട്ട നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോളൂ. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ആവാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ഈ തവി കൊണ്ട് തന്നെ ചെയ്താൽ മതി. അങ്ങനെ ഷേപ്പായിട്ട് കിട്ടണമെന്നൊന്നുമില്ല. നമ്മൾ അപ്പം തന്നെ മിക്സ് ചെയ്യുമ്പോൾ സ്ക്രാമ്പിൾ ചെയ്ത പോലെ ചെറിയ ചെറിയ ഇതായിട്ട് പോകും. ഇതാകുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് എടുക്കുക. എല്ലാ ഭാഗവും അതുപോലെ ഏകദേശം ഒരേ സൈസുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റുക. ഇനി ഇതെല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് വേവാനുണ്ട്. ഇത് മറച്ചിട്ടിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെയാകുമ്പോൾ ഒരു മുട്ടയുടെ ഒരു പുറം വശമൊക്കെ ഒന്ന് ഫ്രൈ ആയതുപോലെ കിട്ടും. അങ്ങനെ കാണാനും ഭംഗിയാണ്, കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതേ നമ്മളെല്ലാം മറിച്ചിട്ട് കഴിഞ്ഞു. ഒരു 10-15 സെക്കൻഡ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി. നമ്മുടെ സ്പൈസി എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനൊപ്പം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.